അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി കർത്താവിൻ്റെ പരിശുദ്ധമായ ഈ ദിവസം ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ബലിയർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ ഇടവകയിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം അനവധി കൃപകൾ നൽകിയിട്ടുണ്ട്. നമുക്കതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ നടക്കുന്നു. ഇന്നലെ സെയിൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം കഴിഞ്ഞു. ഇനി മറ്റുള്ള യൂണിറ്റുകളിലൊക്കെ നടക്കാൻ പോകുന്നു. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ യൂണിറ്റുകളുടെ കെട്ടുറപ്പും കൂട്ടായ്മയൊക്കെ വർദ്ധിപ്പിക്കുവാൻ അത് കാരണമാകി തീരട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലി അർപ്പിക്കാം. ചിതരായി തീർമീടൊരു പീഡമൊരു പീഡി സ്നേഹമോടെ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം മാർത്തിനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മാറ്റിനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു,
മാലാഖ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിട ആകരുത് ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ ഭരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ദൈവമെൻ്റെ രക്ഷകൻ ദൈവമെൻ്റെ നായകൻ ദൈവമെൻ്റെ ആശ്രയം ദൈവമെൻ്റെ സർവവും നിയതമങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ ദാഹം കേട്ടുരയിക്കണം ദൈവമെൻ്റെ രക്ഷകൻ ദൈവമെൻ്റെ നായകൻ ദൈവമെൻ്റെ ആശ്രയൻ ദൈവമെൻ്റെ സർവം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ബലം കർത്താവേ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥായി ദയവോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു അക്ഷയവരുടെ ഉത്തമ രക്ഷയുമേ
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവന സർവേശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 45 അധ്യായം 11 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഇസ്രയേലിൻ്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ മക്കളെപ്പറ്റിയോ എൻ്റെ സൃഷ്ടികളെപ്പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ ഞാൻ ഭൂമിയുണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത് ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി ഞാൻ അവൻ്റെ പാത നേരെയാക്കും പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിൻ്റെ ധനവും എത്യോപ്യയുടെ കച്ചവട ചരക്കും ദീർഘായരായ സേബായരും നിൻ്റേതാകും അവർ നിന്നെ അനുഗമിക്കും ചെങ്ങലകളാൽ ബന്ധിതരായ അവർ വന്ന് നിന്നെ വണങ്ങും ദൈവം നിന്നോടുകൂടെ മാത്രമാണ് അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും ഇസ്രയേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ് അവർ ലംഘിച്ച് തല താഴ്ത്തും വിഗ്രഹനിർമ്മാതാക്കൾ പരിഭ്രാന്തരാകാം കർത്താവ് ഇസ്രയേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും ലംഘിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ പ്രിയ സഹോദരരെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ മിശിഹ അനുഗ്രഹിക്കട്ടെ മോശയേക്കാൾ ശ്രേഷ്ഠൻ സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധരെ വിശുദ്ധ സഹോദരരെ നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപസ്തോലനം ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ എന്നാൽ സകലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ് പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്തിനെ പോലെ വിശ്വസ്തനായിരുന്നു ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ
നാം അവിടുത്തെ ഭവനമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം ഇന്നലെയും ഇന്നും പരിശുദ്ധ സുശിഷ്യം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒന്നാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ധനഹകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇന്ന് ഈശോയുടെ ജനനം വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒരു ചരിത്ര വിവരണം പോലെയാണ് ഈശോയുടെ ജനനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമൊക്കെ വളരെ എളുപ്പമാണ് താനും. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ ജനനത്തെ അറിയിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും അധികം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോയുടെ ജനനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ ഈശോയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് വചനം എന്നാണ്, ലോഗോസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. വചനത്തിലൂടെ എല്ലാം ഉണ്ടായി, അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ പിതാവായ ദൈവം പുത്രൻ വഴിയാണ് സകല സൃഷ്ടിജാലങ്ങളും സൃഷ്ടിച്ചത്. പുത്രനെ കൂടാതെ യാതൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ വചനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ ജനനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ആ സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കുന്നത് വചനം ഉപയോഗിച്ചിട്ടാണ്. ഉണ്ടാകട്ടെ എന്നുള്ളൊരു വാക്കാണ് ദൈവം അവിടെ ഉപയോഗിക്കുന്നത്. ഉണ്ടാകട്ടെ,
അതുണ്ടാകുന്നു. അപ്പോൾ വചനത്തിലൂടെ സകലതും ദൈവമായ കർത്താവ് സൃഷ്ടിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഈ വചനത്തെക്കുറിച്ചാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി അതിനെല്ലാം വിവേചിച്ചറിയുന്നതാണ് വചനം. ഇനി നമ്മളുടെ സംസാരവും നമ്മുടെ വാക്ക്, നമ്മളുടെ വചനങ്ങൾ അത് ദൈവീകമാണെന്നാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളൊന്ന് ആത്മശോധനയ്ക്ക് വിഷയമാക്കുക, നമ്മുടെ വചനത്തിലൂടെ ക്രിസ്തു ജനിക്കുന്നുണ്ടോ? നമ്മുടെ വാക്കിലൂടെയും സംസാരത്തിലൂടെയും ക്രിസ്തുവിൻ്റെ കൃപകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടോ? ഇതാണ് നമ്മളിന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്നത്. നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് നന്മയിലേക്ക് നമ്മെ നയിക്കുന്നു, നല്ല ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്നു. ചീത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നു, തെറ്റായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നന്മ മാത്രം സംസാരിക്കുന്നു എന്നിരിക്കട്ടെ, അവിടെ എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു കൃപകൾ ഒഴുകിയിറങ്ങുന്ന ഒരിടമായിട്ട് നമ്മളുടെ കുടുംബം മാറും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു വാക്ക് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുന്നു. നേരെ മറിച്ച് ഞാൻ നിന്നെ വെറുക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ തിന്മയുടെ ശക്തി അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു കുടുംബത്തിൽ സംഭവിച്ചതാണ്, പെട്ടെന്ന് ദേഷ്യം വന്നു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് കയറി അന്ന് മുതലാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഈ ഒരു വാക്ക് അറിഞ്ഞുമറിയാതെയോ ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണു, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വന്നുപോയതാണ് ആ വാക്ക്. ആ സഹോദരിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വളരെയധികം വേദനിപ്പിച്ചു, മുറിപ്പെടുത്തി. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഇവർ തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി എന്നുള്ളതാണ്. ഞാനതിനകത്ത് ഇടപെട്ടതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മളുടെയൊക്കെ ഭവനത്തിൽ അറിഞ്ഞുമറിയാതെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൊണ്ട് എന്തുമാത്രം വ്യക്തികളെ നമ്മൾ മുറിപ്പെടുത്തുന്നുണ്ട്, എന്തുമാത്രം വേദന മറ്റുള്ളവർക്ക് നമ്മൾ സമ്മാനിക്കുന്നുണ്ട്, എന്തുമാത്രം ജീവിതങ്ങളെ അതുകൊണ്ട് തകർക്കുന്നുണ്ട്. അപ്പം നമ്മളതൊന്ന് ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ സംസാരം തന്നെയും ദൈവകൃപയുടെ ചാലുകളായിട്ട് മാറണം. ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ എന്നിലൂടെ ദൈവത്തിൻ്റെ കൃപ മറ്റൊരാളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ വാക്കുകളായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്ന വാക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത്. കാരണം വചനം ദൈവമാണ്, ആ വചനത്തിലൂടെയാണ് കൃപകൾ ഒഴുകിയിറങ്ങുന്നത്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്, സുവിശേഷത്തിലൂടെയാണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത്. അപ്പം നമ്മളും അത്തരത്തിൽ കൃപകളുടെ ചാലുകളായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. വിശുദ്ധ ഗ്രന്ഥ വായന നമ്മളുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ സംസാരിക്കുന്നത് ഇന്ന് വചനത്തിലൂടെയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള, അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ തിരുസഭ നമുക്ക് നൽകുന്നുണ്ട്. ലോഗോസ് ക്വിസ് കോമ്പറ്റീഷനൊക്കെ വെച്ചിരിക്കുന്നത് ഈ വചനത്തെ കൂടുതൽ അറിയാനും വചനം പഠിക്കാനും വചനത്തിലൂടെ മറ്റുള്ളവരിലേക്ക് കൃപകൾ ഒഴുക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അതിനോടുള്ള ഒരു ആഗ്രഹവും ഒരു തീഷ്ണതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തിന്മ മാത്രം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ ഒഴുകുകയെന്നില്ല, നന്മയായിരിക്കട്ടെ നമ്മുടെ സംസാരം, നല്ലത് മാത്രമായിരിക്കട്ടെ നമ്മളുടെ സംസാരം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, അവരുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്ന്. നമ്മളൊക്കെ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, അവരുടെയൊക്കെ സംസാര രീതി നമ്മൾ എന്തുമാത്രം സൗഖ്യമുള്ളതാക്കി മാറ്റുന്നു. വലിയ വിഷമത്തോടും സങ്കടത്തോടും നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്
നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ, ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ സംസാരത്തിലൂടെ നമുക്ക് എന്തുമാത്രം ആശ്വാസവും സമാധാനവുമാണ് കിട്ടുന്നത്. നേരെ മറിച്ച് ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് നമ്മൾ വീണു പോകുന്നതിനും കാരണമാകും. ചിലരൊക്കെ കൊലപാതകത്തിലേക്കൊക്കെ എത്തിക്കുന്നത് എന്താണ്? ഇവരോട് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ സംസാര രീതി, നമ്മളുടെ വാക്ക്, നമ്മളുടെ ചിന്തകൾ ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ക്രിസ്തു നമ്മളുടെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തപ്പെടണം. നമ്മൾ സംസാരിക്കുമ്പോൾ ക്രിസ്തു സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ വചനം നമ്മുടെ ഇടയിൽ വസിക്കണം എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അത്തരത്തിൽ നമ്മുടെ സംസാരത്തെയും നമ്മുടെ വാക്കിനെയും നമ്മൾ ഉപയോഗിക്കുന്ന വചനത്തെയെല്ലാം വിശുദ്ധീകരിക്കാനായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ബന്ധങ്ങളെ വളർത്തും, നമ്മുടെ കുടുംബത്തെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി എന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന പിതാവിൽ നിന്നും സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവിൻ ദൈവമായി നേറ്റി പറയുവാൻ നിന്റെ സഭ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ ചുവട് പിതാവും തലവനും അതിരൂപാധ്യക്ഷനുമായ മാർ ജോർജ് അലി ശ്രേഷ്ഠ മിത്ര പോൽത്തായും മറ്റെല്ലാ മിത്രന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായേ, നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാൻ അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്നെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രൈത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത തന്റെ കൃപയാലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധമായ ഈ ദിവസത്തിൽ ഈ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അപ്പത്തോടും മീഞ്ഞിനോടൊപ്പം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മനസ്സിനെ ഈ ദിവസങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അസാധ്യമെന്ന് തോന്നുന്ന ഞങ്ങളുടെ ജീവിത എല്ലാ കാര്യങ്ങളെയും ഈശോയെ സമർപ്പിക്കുന്നു. മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഈശോയെ നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളെയും ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ സംസാര രീതികളെല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സംസാരത്തിലൂടെ ഞങ്ങളുടെ വാക്കിലൂടെയെല്ലാം നിന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ വാക്കിലൂടെ സൗഖ്യവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുവാൻ ഈശോയെ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായ അപേക്ഷയിലുള്ള എല്ലാ രോഗികളെയും എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികൾക്കും ഈശോയെ സൗഖ്യം പ്രദാനം ചെയ്യണമേ.
വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, വിവിധങ്ങളായ ഭാഷകൾ പഠിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, പലവിധത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ, കർത്താവ് എല്ലാവരുടെയും ജീവിതത്തിൽ നീ ഇടപെടണമേ. അങ്ങയുടെ വചനം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉൾക്കാഴ്ചയുള്ളവരായി വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷകരേ ശാന്തി ലഭിച്ചിടുക നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാദൈവം നമ്മുടെ കുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോധാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിധരായിടുവാസന്നിധി ഹൃദയഗതങ്ങൾക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്തലപത്തെ പോരാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന
എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ അഭീഷ്ട നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും ഭാവികളുമായിരുന്നിട്ടും കാരുണ്യപൂർവം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശാൽ സ്നേഹത്തിനിങ്ങൾ സമാധാനം നൽകുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ത്രൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാമ്രാഹം ഇസഹാക്യാകോമി രാജാവേ സന്നിധി അഖില ജരാജര കർത്താവ ദൈവത്തിനു ബലിയർപ്പി സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം, എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം
പരിശുദ്ധൻ പരിശുദ്ധൻ അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന 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 ദാവീദിൻ സൂരനിൽ ഹോശാന കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ ശ്മശാനമാർ സമർപ്പിതർ അൽമായ പ്രേഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രേഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും മറിയോസ് പിതാവിൻ്റെയും
ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിസ്വന്ദ്രയോ ശ്രീഹായുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവിധങ്ങളായ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടിയും വിവിധങ്ങളായ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കരുണാദ്രിതനുസൃതമായി എന്റെ പാപങ്ങൾ മാറ്റണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാ, ആരാധന ആരാധന രാധാ ആരാധന. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുനിന്ന് വാങ്ങുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
ഭിന്നതകളും കലഹങ്ങളും ഇടുന്ന നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുപ്പിനും ആത്മാക്കൾ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വരുവിൻ, മനുഷ്യകുലത്തെയും ലോകം മുഴുവനത്തിൻ്റെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്കൊന്നു ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ കൃപയാൽ കടങ്ങളുടെ വൃത്തിക്കായി തൻ്റെ ശരീര രക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയാ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ യേശുവും ശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയൊരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും? ആമേൻ. Give me.
പുരോഹിതനായിശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാത്രാപത്ത് വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്തുക്കളെ നാറ്റുകയും വിശുദ്ധമായി കാത്തൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി പോയിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിതൃപ്തി സൗഭാഗ്യത്തിന്റെ മാടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായീശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അറിയിപ്പുകൾ: കഴിഞ്ഞ ഞായറാഴ്ചയിലെ സ്തോത്രകാഴ്ച 6465 രൂപ. പള്ളിയും പരിസരവും വൃത്തിയാക്കി വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ സെയിൻറ്റ് തോമസ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ഞായറാഴ്ച സെയിൻറ്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ്. ഇന്ന് കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകളില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള പരിഹാര പദയാത്രയും വിശ്വാസ പ്രഖ്യാപനവും നടത്തപ്പെടുകയാണ്. എറണാകുളം അംഗമാലി അതിരൂപതയിൽ നിന്നുള്ള എല്ലാ ഇടവകളിൽ നിന്നും ബസ് കണക്കിന് ആളുകൾ ഇന്ന് മറൈൻ ഡ്രൈവിൽ ഒത്തുചേരുന്ന ദിവസമാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകുന്നുണ്ട്. സാധിക്കുന്നവർ എല്ലാവരും വന്ന് അതിനോട് സഹകരിക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ചധികം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ് നമുക്കറിയാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട സിനഡ് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ അതുപോലെ അനുസരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് നൽകിയിരിക്കുന്ന തക്സ, അതായത് ഈ ടെക്സ്റ്റ് ബുക്ക്, ആ വിശുദ്ധ കുർബാനയിലെ തക്സയിലെ ആ ഒരു മോഡിഫിക്കേഷൻസ്, അതിനകത്ത് വരുത്തിയിരിക്കുന്ന എല്ലാ, നമ്മൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് വരുന്നത്. ഇനി അങ്ങോട്ട് തിരിയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക എന്ന് പറയുന്നത് അതൊരു റൂബ്രിക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയിൽ കാർമികം ചെയ്യുന്ന ചില അനുഷ്ഠാനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണത്. അതിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അത് അത്ര വലിയ കാര്യമുള്ളൊരു കാര്യമല്ല. പക്ഷേ എങ്കിൽ ഇന്ന് ഇത്രയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിലൊരു തീരുമാനം സിനഡിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 31-ാമത് സിനഡ് അവസാനിച്ചു. അവസാനിച്ചപ്പോഴും യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു നമുക്ക് അനുകൂലമായ രീതിയിൽ, നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ടും ഇത്രയും നിവേദനങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് സിനഡ് മെത്രാന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തരത്തിലുള്ള ഒരു സമീപനമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർത്തും അവഗണിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സമീപനമാണ് മെത്രാന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ അച്ഛന്മാരെല്ലാവരും ആഗ്രഹിക്കുന്നത്, വൈദിക ആത്മായ വിശ്വാസികളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതിയാണ്. അപ്പോൾ അത് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർഷങ്ങളായിട്ട് 60 വർഷത്തിലധികമായിട്ട് ചൊല്ലി വരുന്ന രീതിയാണ്. 30 വർഷത്തിലധികമായിട്ട് ഒരു അനുഷ്ഠാന രീതി തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ അത് സാധിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഇത് വെറും പിടിവാശിയും നമ്മോടുള്ള വൈരാഗ്യവും ആണെന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ജനാഭിമുഖ കുർബാന നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബസലിക്ക പള്ളിയിലെ അൽത്താരയിൽ വളരെ മോശമായ രീതിയിൽ വിശുദ്ധ കുർബാന നടക്കുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിക്രമിച്ചു കയറുകയും അവിടെ വിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഈ പദയാത്രയും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും ഇന്ന് ഒരു 3 മണിക്കാകുമ്പോഴേക്കും പള്ളിയിൽ വരിക. ഇവിടുന്ന് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ബസ്സിൽ നമുക്ക് പോകാവുന്നതാണ്. ഇതിനോടെല്ലാവരും സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാതൃസംഘത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച 22-ാം തീയതി
നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന മരണസഹായ മരണാനന്തര സഹായ സംഘത്തിൻ്റെ പൊതുയോഗം ഉണ്ടായിരിക്കും ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം. കുടിശ്ശിക ആരെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ അത് തീർക്കണമെന്നും പ്രത്യേകം അറിയിക്കുന്നു. ഇടവകയുടെ മേൽനോട്ടത്തിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ട്യൂഷൻ, അതുപോലെ തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അബാക്കസ് ക്ലാസ്സുകൾ, സാങ്കേതിക പരിജ്ഞാനം വികസിപ്പിക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ എന്നിവ നമ്മുടെ ഇടവകയോട് ചേർന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പാരിഷ് കൗൺസിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. നമ്മുടെ കുട്ടികൾ എല്ലാം പള്ളിയിൽ വന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാനാജാതി മതസ്ഥരായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രതിമാസം 300 രൂപയാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കാറ്റിക്കിസം ക്ലാസ്സുകളാണ് നമ്മളതിനായി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ ഇത്തരത്തിൽ പഠിപ്പിക്കാൻ സുമനസ്സുള്ള ധാരാളം ടീച്ചർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതിന് റെഡിയാണ്. അപ്പോൾ അതിന് ഇൻചാർജായിട്ട് നമ്മുടെ കാറ്റിക്കിസം സെക്രട്ടറി സ്മിത ഷാബുവിനെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. സഹോദരിയുടെ ഒരു ഐഡിയ കൂടിയാണ്. ഞാനും മനസ്സിൽ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ ഒരു സ്റ്റഡി ഹബ്ബ്. നമ്മുടെ കുട്ടികൾക്കിപ്പോൾ മലയാളം തന്നെ വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിള്ളേരാണ്. അത് സ്കൂളിൽ പഠിപ്പിക്കാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് അതിനുള്ളൊരു അതിനേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെയാണ് അവർക്ക് താല്പര്യം. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇംഗ്ലീഷും ഇല്ല മലയാളവും ഇല്ലാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ട്രെയിനിങ്, ഇതിപ്പോൾ പഠിപ്പിച്ചില്ല എങ്കിൽ പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളുടെ ഇടവകയിൽ തന്നെ ഫ്രീ ആയിട്ടുള്ളവരുണ്ട്, ഇത്തരത്തിൽ പഠിപ്പിക്കാനായിട്ടുള്ള ടേസ്റ്റ് ഉള്ളവരുണ്ട്, ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇവിടെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊരു സംരംഭം നമ്മുടെ ഇടവകയോട് ചേർന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെടുന്ന കോൺടാക്റ്റ് നമ്പറുകളെല്ലാം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമ്മളുടെ വകയിലെ സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റിലെ തേക്കാനത്ത് വർഗീസ് 72 വയസ്സ് ഇന്നലെ രാത്രി നിര്യാതനായി. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് മൃതസംസ്കാരം. അടുത്ത ഞായറാഴ്ച സെയിൻറ്റ് തോമസ് കുടുംബ യൂണിറ്റ് വൈകിട്ട് 4 മണിക്ക് കല്ലുമാടി കൊച്ചു ത്രേസ്യ തൊമ്മിയുടെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധാനമാന കൃപാർത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഇരേസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവീക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തൻ്റെ ശരീരരക്തങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കിയ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ.
കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ സ്വസ്തി. ശതാബ്ദി പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കുവാൻ ആസ്ഥാന അതിരൂപതയായ എറണാകുളത്തെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങേയും ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ഒരു ശതാബ്ദി കാലം ഒപ്പം നടന്ന് വഴി നടത്തിയ അങ്ങയുടെ പരിപാലനയ്ക്ക് ഒരു മനസ്സോടെ ഞങ്ങൾ നന്ദി പറയുന്നു. അതിരൂപതയുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ പൂർവികർക്ക് അങ്ങയുടെ തിരുമുഖ ദർശനം നൽകണമേ. ഞങ്ങളെ നയിക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുകുടുംബം പോലെയാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ദൈവകൃപയിൽ വളരുകയും അങ്ങയെ വിളിയോട് തുറവിയുള്ളവരാകുകയും ചെയ്യട്ടെ. പലവിധത്തിൽ ഒറ്റപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നവർക്ക് അങ്ങയുടെ സാമീപ്യവും സാന്ത്വനവും ഞങ്ങളിലൂടെ ലഭിക്കട്ടെ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന അങ്ങ് ഏകജാതൻ്റെ വെളിച്ചം നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ അയൽക്കാരുടെ മേൽ ചൊരിയണമേ. ഈ ശതാബ്ദി വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സമൂഹത്തിൻ്റെയും സഭയുടെയും അതിരൂപതയുടെയും ഉപരി നന്മയ്ക്കും അങ്ങയുടെ മഹത്വത്തിനും കാരണമാകട്ടെ. അങ്ങയെ സ്നേഹാഗ്നി ജ്വാലയിൽ ജ്വലിച്ച് സത്യത്തിന് സാക്ഷ്യം വഹിച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഞങ്ങളുടെ അതിരൂപതയ്ക്ക് കൂട്ടായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.